ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിന്റെ ദൂതനാണ്. മലാക്കി 2:7. അതെ പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചതുപോലെ പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനത്താൽ നിറഞ്ഞ് കർത്താവിന്റെ ദൂതനായി മാനവകുലത്തിന് പ്രചോദനവും പ്രബോധനവും നൽകാൻ വിളിക്കപ്പെട്ടവരും മുൻപിൽ നിർത്തപ്പെട്ടവരുമാണ് പുരോഹിതൻ. തന്റെ മക്കളെ രക്ഷിക്കാനായി മനുഷ്യനായി പിറന്ന് സാധാരണ മനുഷ്യനെ പോലെ ജീവിച്ച് ഒടുവിൽ മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനായി ബലിയായി. അതിലുപരി ലോകാവസാനം വരെ നമ്മോടൊപ്പം ആയിരിക്കുവാൻ വെറും ഒരു ഗോതമ്പപ്പത്തിൽ ശൂന്യനായി തീർന്ന് ഈശോയുടെ പ്രതിരൂപമായി മുൻപിൽ നിർത്തപ്പെടുവാനും തന്റെ തിരിച്ചടിയിലെത്തങ്ങൾ ദിവസവും കൈകളിലടിക്കുന്നതിനും തന്റെ മക്കൾക്ക് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നതിനും എന്നും എപ്പോഴും എല്ലായിടത്തും മാതൃകയാക്കാനും ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് ഉയർത്തിയവരാണ് പുരോഹിതൻ. പ്രഭാഷകന്റെ പുസ്തകം 45:7 ഇപ്രകാരം പറയുന്നു: വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് ഞാൻ അവനെ അനുഗ്രഹിക്കും. അങ്ങനെ തിരുവസ്ത്രങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട ഓരോ പുരോഹിതരും ഈശോയുടെ ഹൃദയത്തിനിണങ്ങിയവരും ഈശോയുടെ പ്രതിരൂപമായി തീരുന്നവരുമല്ലേ? ഈശോയുടെ ഹൃദയത്തിനിണങ്ങിയ ഓരോ പുരോഹിതരെയും നാം ആദരിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും എന്നാൽ ഇന്നത്തെ തലമുറ അറിയാത്തതും അറിയുന്നതും ഏറെ സംശയമുള്ളതുമായ ചില കാര്യങ്ങളുണ്ട്. എന്താണ് പുരോഹിതരുടെ സ്ഥാനം? അവരുടെ ജീവനും ശക്തിയും മാതൃകയും എന്താണ്? ആരാണ് അവർക്ക് സംരക്ഷണവും അഭയസ്ഥാനവും? എന്താണ് ഓരോ പുരോഹിതരുടെയും കടമ വിശുദ്ധ ഗ്രന്ഥത്തിൽ? ഇവയ്ക്കെല്ലാമുള്ള ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താനാവും. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 10:7 ഇപ്രകാരം പറയുന്നു: ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റുവാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്ന് ഓരോ പുരോഹിതരും പറയട്ടെ. അതുവഴി ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി ഈശോയുടെ പ്രതിരൂപമായി തീരുന്ന ഓരോ പുരോഹിതർക്കും ശക്തി വിശുദ്ധ കുർബാനയും പ്രചോദനം വിശ്വാസവും മാതൃക ഈശോയുമാണ്. സങ്കീർത്തൻ 28:8 ഇപ്രകാരം പറയുന്നു: കർത്താവ് സ്വന്തം ജനത്തിന്റെ ശക്തിയാണ്, തന്റെ അഭിഷിക്തന്റെ സംരക്ഷണവും അഭയസ്ഥാനവും അവിടുന്നാണ്. ഓരോ പുരോഹിതന്റെയും കടമ തന്നെ വിശുദ്ധരാവുക എന്നതും കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും തന്റെ നാമത്തിൽ ആശീർവദിക്കുവാനുമാണ്. ലേവ്യർ 2:16, നിയമാവർത്തനം 2:5 തുടങ്ങിയ തിരുവചനങ്ങൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ആകയാൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പുരോഹിതൻ എന്ന് നാം മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ ഈശോയുടെ മുഖമാവണം നാം ദർശിക്കാൻ. കാരണം ഈശോ ജീവിക്കുന്നവരും അവിടത്തേക്കായി ആശീർവദിക്കുന്നവരുമായ പുരോഹിതൻ ഈശോയുടെ ഹൃദയത്തിനിണങ്ങിയവൻ അഥവാ ഈശോയുടെ ഹൃദയമായി മാറുന്നവനല്ലേ? അവസാനമായി ഞാനൊന്ന് ചോദിക്കട്ടെ. സഭ അംഗീകരിച്ച കൂദാശകളിലൊന്നായ കുംഭസാരത്തിൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നു. പാപം എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒന്നും മറക്കാതെ നാം വൈദികനോട് ഏറ്റുപറയാൻ കാരണം അവിടെ ഇരിക്കുന്നത് വൈദികനല്ല ഈശോയാണെന്നുള്ള പാരമ്പര്യ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? എന്റെ ചോദ്യം ഇതല്ല. കുംഭസാരക്കൂട്ടിലിരിക്കുന്നത് ഈശോയാണെങ്കിൽ അവിടെ നിന്നും എഴുന്നേറ്റാൽ ഈശോ എന്ന സ്ഥാനം എങ്ങനെ മാറിപ്പോകും? ആകയാൽ പൗരോഹിത്യം എന്ന കൂദാശയിലൂടെ കൈവപ്പ് വഴി പുരോഹിതരാകുന്ന ഓരോ വൈദികരും ഈശോയുടെ ഹൃദയത്തിനിണങ്ങിയവരും ഈശോയുടെ ഹൃദയവുമായി മാറുന്നവരുമാണ്. അദൃശ്യമായ ദൈവീക രഹസ്യങ്ങളുടെ ദൃശ്യമായ പരികർമ്മയാണ് പുരോഹിതൻ. ലേവരുടെ പുസ്തകം 21:12 ഇപ്രകാരം പറയുന്നു: കർത്താവിന്റെ അഭിഷേക തൈലത്തിന്റെ കിരീടം അവന്റെ മേലുണ്ട്. അതെ പ്രിയമുള്ളവരെ, നമുക്ക് പുരോഹിതരെ ബഹുമാനിക്കാം, അവരെ അനുസരിക്കാം. അവസാനമായി ഇന്നത്തെ തലമുറയോട് ഒരു കാര്യം. ഒന്ന് ദിനവൃത്താന്തം 21:16 ഇപ്രകാരം പറയുന്നു: എന്റെ അഭിഷിക്തനെ തൊടരുത്. അതെ പ്രിയമുള്ളവരെ, നമുക്ക് പുരോഹിതരെ ബഹുമാനിക്കാം. ഈശോയുടെ ഹൃദയത്തിനിണങ്ങിയ മഹനീയമായ ജീവിതാന്തസ്സി തിരഞ്ഞെടുക്കുവാനുള്ള ഓരോ പ്രബോധനവും ഓരോ യുവാക്കൾക്കും നൽകാം. പുരോഹിതൻ സ്വഭാവത്താൽ മനുഷ്യൻ, എന്നാൽ അവൻ ഈശോയാണ്. ജ്ഞാനത്താൽ അവൻ പരിശുദ്ധാത്മാവാണ്. വിശുദ്ധിയാൽ അവൻ സ്വർഗീയ പിതാവാണ്. സംരക്ഷണത്താൽ അവൻ മാലാഖയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.